നിയമപരമായി ഇനി കൊടിഞ്ഞിയിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ പോലും അത്തരമൊന്ന് ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ വധിക്കപ്പെടുക എന്നത് സംഭവിക്കാൻ പാടില്ല. ഇനി ഒന്ന് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നിയമപരമായി നമ്മൾ അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, ബാക്കി ആയുധം എടുത്തുകൊണ്ടൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. നമുക്ക് നിയമം കയ്യിലെടുക്കാൻ അനുവാദമില്ല, അള്ളാഹു തന്നിട്ടില്ല, ഗവൺമെന്റ് തന്നിട്ടില്ല. നേരെ മറിച്ച് നിയമപരമായി കൃത്യമായി ടാർഗറ്റ് ചെയ്യാനും നേരിടാനും അതിജയിക്കുവാനും നമുക്ക് സാധിക്കും. ആ അർത്ഥത്തിൽ ഇടപെടലില്ലാത്തത് കൊണ്ടാണ് ഒരു ഉസ്താദിന്റെ മരണം വളരെ കുറ്റവാളികൾ ഉൾപ്പെടെ സ്വതന്ത്രമായി വിടപ്പെടാൻ കാരണമായി. അതുകൊണ്ട് ഇത് അതിന് അനുവദിക്കരുത്, കൃത്യമായി അതിനെ ഫോളോ അപ്പ് ചെയ്യേണ്ടത്. അതുകൊണ്ട് പൈസ വേണം, മഹല്ല് മറ്റത് നടത്തിക്കൊണ്ടിരിക്കുന്ന മഹല്ല് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന സാമ്പത്തിക സഹായം, കൃത്യമായ സാമ്പത്തിക സഹായം വളരെ ലക്ഷ്യബോധത്തോടു കൂടി. അതുകൊണ്ട് ഇവിടെ ഈ അതിനുള്ള കലക്ഷൻ നടക്കും. കഴി സ്ത്രീകളോട് ഉൾപ്പെടെ പറയാം, ഇന്ന് പറ്റാത്ത കുറച്ച് ആളുകൾ ഉണ്ടാവും, വീട്ടിൽ വരുമെന്നാ പറഞ്ഞു, സോറി വീട്ടിൽ വരും എന്നാണ് പറഞ്ഞത്. ഏതായാലും അതിൽ നെയ്യത്ത് വെക്ക. ഇവിടെ നമ്മൾ ഈദ്ഗാഹിലാണ്, സന്തോഷത്തിലും സങ്കടത്തിലും നമ്മൾ എന്ത് ചെയ്യണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. നെയ്യത്ത് വെക്കണം, ഒരു വലിയ നല്ലൊരു സംഖ്യ എന്റെ വകയായിട്ട് ഞാൻ അതിലേക്ക് എത്തിക്കും എന്ന് നെയ്യത്ത് വെക്കാൻ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ സാധിക്കേണ്ടതുണ്ട്. നിയമപരമായി ഇനി കൊടിഞ്ഞിയിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ പോലും അത്തരമൊന്ന് ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ വധിക്കപ്പെടുക എന്നത് സംഭവിക്കാൻ പാടില്ല. എല്ലാവർക്കും ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ആ ഭരണഘടനാ സ്വാതന്ത്ര്യം, വിശ്വാസ സ്വാതന്ത്ര്യം അതിവിടെ പുലരേണ്ടതുണ്ട്, നിലനിൽത്തേണ്ടതുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായി നല്ല ലക്ഷ്യബോധത്തോടു കൂടി അതിലിടപെടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.